ശിവാ, ഇത് 2 മിനിറ്റ് നേരത്തേക്ക് ഇവിടെ വെച്ചിട്ട് പോണേ. ലോണ്ടറി ബാസ്കറ്റ് ഇതിവിടെ കിച്ചണിലാരാ കൊണ്ടുവച്ചത്? എന്നോട് ചോദിച്ചാ ഞാൻ പിന്നെ ഇത് അലക്കാനായിട്ട് ഞാൻ മെഷീനിൽ ഇട്ടേക്കാം. ആ ലോണ്ടറി ബാസ്കറ്റ് എവിടെ? അതാ അനിക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ലോണ്ടറി ബാസ്കറ്റിൽ അപ്പൂട്ടൻ ഉണ്ടായിരുന്നു. യാ ഞാൻ പോയി എക്സർസൈസ് ചെയ്തിട്ട് വരാം. ഇപ്പോ അല്ലേ നീ ഇങ്ങോട്ട് വന്നേ? ഉടനെ തന്നെ പോന്ന് പറഞ്ഞ എങ്ങനെയാ? ഞാനേ കറങ്ങാൻ പോയതൊന്നും അല്ല, പണിയെടുക്കാൻ പോയതാ. ഇന്നലെ മുതൽ ഞാൻ മാത്രമേ പണിയെടുക്കുന്നുള്ളൂ. അത് ശരി, നിന്റെ പണിയൊക്കെ പണി, നിന്റെ ടൈമൊക്കെ ടൈം. അപ്പൊ ഞങ്ങളുടെ ഒന്നുമില്ലെന്ന് പറയാൻ ബാക്കി എന്താ എന്റെ കയ്യിലുള്ള? അപ്പൂട്ടൻ വന്നപ്പോ മുതൽ ഞാൻ അനാഥനായ അച്ഛനായി പോയില്ലേ? മിണ്ടാതിരടാ, അപ്പൂട്ടന്റെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് സംസാരിക്കാതിരിക്കെ. പണി ചെയ്യുന്ന കാര്യം മാത്രമേ നീ ഇപ്പൊ ഓർക്കുന്നുള്ളൂ. ഇവന്റെ കൂടെ സമയം ചെലവഴിക്കാൻ, ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ, ഇതൊന്നും നിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെന്നോ? അതെ, എനിക്ക് എന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ നന്നായിട്ട് അറിയാം. നിനക്ക് നിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. നീ ഞങ്ങളുടെ സ്നേഹത്തെ മോദലെടുത്തോണ്ടിരിക്കുക. നിനക്ക് നിന്റെ ജിം മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ്. എനിക്കും എന്റെ ജിമ്മിന്റെ ഇടയിലോട്ട് കയറി വരേണ്ട യാതൊരു കാര്യമില്ല. നിർത്തടാ. അപ്പൊ നിനക്ക് ഇമ്പോർട്ടൻ്റ് നിന്റെ ജിം മാത്രമാണല്ലേ? അപ്പൂട്ടനല്ലേ, എന്തൊരു തന്തയാടാ നീ. ഞാനും എന്റെ തന്തയൊന്നുമല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്. ഇന്നലെ മുതൽ തന്തയുടെയും തള്ളയുടെയും ഉത്തരവാദിത്തം ഞാനാ നിർവഹിക്കുന്നത്. ഒപ്പം നിങ്ങളുടെ അനിയനായതിന്റെ ശിക്ഷയും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഇതൊക്കെ നീ എന്നെ തന്നെ കേൾപ്പിക്കണടാ. ഞാൻ കേൾപ്പിക്കുമല്ലെ, ഞാൻ എന്റെ പ്രശ്നങ്ങൾ പറയുകയാണ്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ശരിയാ, എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലേ? നിനക്ക് ഇവിടെ നടക്കുന്ന എല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാനും ശിവനും ഒന്നും ചെയ്യുന്നില്ലെന്നാണ് നിന്റെ വിചാരം. നിനക്കറിയോ അപ്പൂട്ടനിട്ടിരിക്കുന്ന ഈ മനോഹരമായ ഡ്രസ്സില്ലേ, ഇതാരാ കൊണ്ടുവന്ന്? ഞാനല്ലേ. ആ ഫീഡർ ബോട്ടിൽ ആരാ അറേഞ്ച് ചെയ്തേ? അതും ഞാനാ. അത് ശിവേട്ടനല്ലേ അറേഞ്ച് ചെയ്തേ? ദാറ്റ്സ് നോട്ട് ദ പോയിന്റ്. സ്റ്റെർലൈസ് ചെയ്യാൻ വേണ്ടിട്ട് ആരാ പോയെ? ഞാൻ എങ്ങനെയാടാ ശിവനല്ലേ പോയത്? അപ്പൂട്ടൻ എടുത്തോണ്ട് ഇപ്പൊ ആരാ ഇവിടെ നിക്കുന്നത്? ഞാനാണോ? ഞാനല്ലടാ. എന്നിട്ടോ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. കൊള്ളാം കൊള്ളാം കൊള്ളാം. പരസ്പരം കണക്ക് പറയുന്ന ബന്ധങ്ങളുടെ ഒരു തടവറയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണല്ലേ. തുടങ്ങി വെച്ച നീയല്ലടാ. എന്നാ പിന്നെ നിങ്ങളങ്ങ് അവസാനിപ്പിച്ചേക്ക്. വേണ്ട, മതി, ഇനിയൊന്നും പറയേണ്ടതിന്റെ ആവശ്യമില്ല. ഞാൻ ഒരു 50 പുഷപ്പ് എടുത്തിട്ട് തിരിച്ചു വരും. അപ്പൂട്ട നീ കരയല്ലേ? ഞാൻ തിരിച്ചു വരൂടാ. രുദ്ര, ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞില്ലേ? രുദ്ര, അല്ല, മനസ്സിലാവുന്നില്ല. ശിവൻ എന്നെയാണോ ശശിയാക്കിയത്, അതോ ആ നാഗിനിയാണോ? ഒഴിഞ്ഞ പാക്കറ്റ് കൊടുത്ത് ശിവൻ ആരെയായിരിക്കും പറ്റിക്കാൻ ശ്രമിച്ചത്? അനുകക്കച്ചി, ഈ മൂന്ന് സഹോദരങ്ങളും മഹാകുരുട്ടു ബുദ്ധികളാ. നമ്മുടെ ശ്രദ്ധ അവിടേക്കും ഇവിടേക്കും തിരിച്ച് എന്തോ വലിയ കുഴപ്പമുള്ള പണി ഒപ്പിക്കുന്നുണ്ട് അവര്. ഇനഫ് ചേച്ചീസ്, ഇപ്പൊ പുറത്തുനിന്നുള്ള ഒരുപാട് വിജിലൻസ് നടന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അകത്ത് കടന്ന് തൊണ്ടി മുതൽ എടുക്കുക എന്നുള്ളതാ. അകത്ത് കയറിയിട്ട് എന്ത് പ്രയോജനം? ഞാനൊന്ന് പോയതാ, ഒരു കുന്തവും കിട്ടിയില്ല, ചീറ്റിപ്പോയി. ഈ പ്രാവശ്യം ഞാനൊന്ന് പോയി നോക്കട്ടെ, കാര്യം തടന്നറിയണമല്ലോ. അപ്പൂട്ട, ഇങ്ങോട്ട് നോക്കടാ, എനിക്കുണ്ടല്ലോ, എനിക്ക് മാൻ ടു മാൻ സംസാരിക്കണം. നോക്ക്, നമ്മൾ എന്തായാലും രുദ്രനേക്കാളും മെച്ചൂരിറ്റിയുള്ള ആൾക്കാരല്ലേ, കറക്റ്റ്? എനിക്കറിയാം നിനക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടാവുമെന്ന്. പക്ഷെ പ്ലീസ് പ്ലീസ് കരയില്ലടാ. എനിക്കുണ്ടല്ലോ ഡാൻസും പാട്ടും ഒന്നും അറിയാൻ കിട്ടാ. പെയിന്റ് ചെയ്യാൻ അറിയാം, പക്ഷെ അതിൽ നിനക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണാൻ വഴിയില്ല. ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം കുട്ടാ, പ്ലീസ് പ്ലീസ് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണേ. നിന്റെ അച്ഛൻ ശിവൻ വന്നല്ലോ, ശിവൻ അച്ഛൻ വന്നല്ലോ. ഇവിടെ എങ്ങും ആരുമില്ലല്ലോ. എന്തായാലും ഇവിടെ സേഫ് അല്ല.
ഇവനെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റിയേ പറ്റൂ. പക്ഷേ പുറത്ത് മൂന്നെണ്ണവും കാത്തിരിക്കുകയായിരിക്കും. എങ്ങനെ ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവാം? Got it. ശിവ, ഞാൻ രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഇതിവിടെ വെച്ചിട്ട് പോവാണ്. ഓക്കെ ശിവ, ശ്രദ്ധിച്ചോണേ. എന്താ ചെയ്യുന്നേ? എന്താ നീ കാണുന്നു? താനിവിടെ പാല് കാച്ചാണെന്ന് മനസ്സിലായി. അത് കണ്ടില്ലേ, പിന്നെ എന്തിനാ ചോദിക്കുന്നേ? അല്ല, താനെന്തിനാ ഇപ്പൊ പാല് കാച്ചുന്നെന്ന് എനിക്ക് മനസ്സിലാവും. അതല്ലേ ഞാൻ ചോദിച്ചത്, ഏതപ്പുക്കുട്ടന്റെ കാര്യാ പറയുന്നേ? അപ്പുട്ടനോ? ആരപ്പുട്ടെന്ന് പറഞ്ഞേ? അപ്പുക്കുട്ടന് കൊടുക്കാൻ പാല് വെച്ചെന്ന് താനല്ലേ ഇപ്പൊ പറഞ്ഞേ? ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി പാല് തിളപ്പിക്കുന്നു പറഞ്ഞേ. അല്ല, നിനക്കിപ്പോ ഈ അപ്പുട്ടെന്നുള്ള പേര് എവിടുന്ന കിട്ടിയെന്ന് പറഞ്ഞില്ല? എന്നാ ശരി പോട്ടെ, അപ്പൊ താൻ പായസം ഉണ്ടാക്കുകയാണല്ലേ, അതെന്താ കിളികൾക്ക് കൊടുക്കാനാണോ? കിളിക്ക് വേണ്ടി ഉണ്ടാക്കണോ, മുയലിന് വേണ്ടി ഉണ്ടാക്കണോ, മുതലയ്ക്ക് വേണ്ടി ഉണ്ടാക്കണോ, അതൊക്കെ എന്റെ ഇഷ്ടമാണ്. ഓക്കെ, എന്തായാലും പായസം ഉണ്ടാക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് അത് വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കാൻ പാകത്തിന് ഉണ്ടാക്ക്. അതിനകത്തോട്ട് കുറച്ചുകൂടി പാലൊഴുക്കി ശിവൻ. ഞാൻ തന്നെ സഹായിക്കും. ഇതെന്താ ശിവൻ ലോണ്ടറിയുടെ ബാസ്കറ്റ് ഇവിടെ അടുക്കളയിലാരോ കൊണ്ടുവന്നു വെച്ചത്? ഇതിപ്പോ എന്നോട് ചോദിച്ചാ? എന്നാ പിന്നെ ഇതൊക്കെ അലക്കാനായിട്ട് മെഷീനിൽ എടുത്തിട്ടേക്കട്ടെ. എന്ത് വേണം ചെയ്യും, ഇവിടുന്ന് ഒന്ന് പോയി തന്നാ മതി പ്ലീസ്. ഈ പാലിന് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ഓക്കെ. എന്തൊരു കനോ ഇതിന്! ഒരുപാട് തുണിയുണ്ടെങ്കിൽ ഭാരം ഉണ്ടാവില്ലേ? എന്താ തരയുന്നേ? അത് മോനെ എന്റെ ഒരു ഗുളിക താഴെ പോയി. ഇവിടെയാണോ? അതെ മോനെ, ഞാനെടുത്ത് തരാമ. ഇതല്ലേ? വളരെ നന്ദിയുണ്ട് മോനെ. ഇതാ നിക്ക്, ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. അയ്യോ, അതൊന്നും വേണ്ട. മരുമോനെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നൊന്നും ശരിയായ കാര്യമല്ല. മകനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമല്ലോ. അമ്മ എന്നെ മരുമകനായിട്ടല്ല, മകനായിട്ട് കണ്ടാ മതി. അതുകൊണ്ട് എല്ലാ അധികാരത്തോടു കൂടി പറഞ്ഞു. ദാ വെള്ളം വാങ്ങിക്ക്. അമ്മയ്ക്ക് വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി കേട്ടോ. ഓങ്കാരച്ചേട്ടൻ വളരെ നല്ലവനാണ്. എന്നോടുള്ള ദേഷ്യം മുഴുവൻ അമ്മയോട് തീർക്കുന്ന ഞാൻ കരുതിയത്. എന്റെ ധാരണ തെറ്റായിരുന്നു എന്ന് നിങ്ങൾ തെളിയിച്ചു. അപ്പൂട്ടൻ രുദ്രന്റെ അടുത്തല്ല. അപ്പൂട്ടനല്ല ഞാനിവിടെ. ആ ലോണ്ടറി ബാസ്കറ്റ് അവിടെ പോയി. അത് എനിക്കെടുത്തുണ്ട്. എങ്ങോട്ട്? തുണികൾ വാഷിംഗ് മെഷീൻ ഇടാൻ വേണ്ടി കൊണ്ടുപോയിന്ന്. ആ ലോണ്ടറി ബാസ്കറ്റിനകത്ത് അപ്പൂട്ടനുണ്ടായിരുന്നു. എന്താ മനസ്സിലെ വിചാരം? ഞാൻ സഹായിക്കാനല്ലേ നോക്കിയത്, എന്നിട്ടും എന്നെ ഓടിച്ചു കളഞ്ഞു. പിള്ളേച്ചൻ തിളപ്പിച്ച പാല് കുടിക്കാൻ ചെന്ന പൂച്ചയെ പോലല്ലേ എന്നെ അവിടുന്ന് ഓടിച്ച.
ഞാനിപ്പോ വരാം. വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടുകൊണ്ടിരിക്കാം. വരാം. ശരി. അല്ല ഞാനെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എല്ലാ തുണിയും ഒറ്റയടിക്കാൻ ഇട്ടാ പോരെ. എന്താ അനികടതി? അത് എന്താ എന്താ രുദ്ര നീ ഇങ്ങനെ വായും പൊളിച്ച് നിക്കുന്നേ? എന്താന്ന് പറ. അനികടതി അത് രുദ്ര നിനക്ക് എന്താ പറ്റി എന്നോട് പറ. രുദ്ര ഞാൻ നിന്നോടാ ചോദിച്ചേ എന്താ പറ്റിയേ? അനിക്കടുത്ത് എന്റെ പേഴ്സ് എന്റെ ജീൻസിനകത്ത് പെട്ടുപോയി. അതെങ്ങാനും കഴുകിയൊന്നും നോക്കാൻ വന്നതാ ഞാൻ, അത്രേ ഉള്ളു. അപ്പൊ നീ പേഴ്സിന് വേണ്ടിയാണോ നില വിളിച്ചേ? അല്ല അവിടെ നിക്ക്, നീ ഇപ്പൊ തൊട്ടാ വാലറ്റിന്റെ പേഴ്സ് എന്ന് പറയാൻ തുടങ്ങി. അനികടുത്തി അത് അനികടുത്തി കൂടെ ജീവിച്ച് ജീവിച്ച് അനികടുത്തിയുടെ ലാംഗ്വേജ് എനിക്ക് വന്നു പോയതാ. പേഴ്സ് എന്ന് മാത്രമല്ല ഞാനിപ്പോ പറയാറ്, അതായത് തള്ളിച്ച, മിനുമിനുപ്പ്, അടിപൊളി, അങ്ങനെ അനികടുത്തി ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും ഞാൻ പ്രയോഗിക്കാറുണ്ട്. അതൊക്കെ പോട്ടെ, സാരമില്ല. എന്താ ശിവ, എന്താ ഇത്? എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് അനിക. എന്താ പറയാനുള്ള? ആക്ച്വലി ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നത്. അതിപ്പോ ചോദിച്ചേ പറ്റുള്ളൂ. എന്താ ശിവൻ? എനിക്ക് ചോദിക്കാനുള്ളത്, കിച്ചണില് വെച്ച് നടന്നത്? കിച്ചണിലെന്താ? താൻ അവിടെ പായസം ഉണ്ടാക്കായിരുന്നില്ലേ? അതെ, ഞാൻ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. എനിക്ക് പെട്ടെന്നാണ് ഒരു ഓർമ്മ വന്നത്. എനിക്ക് ഈ പായസം എങ്ങനെ ഉണ്ടാക്കേണ്ടെന്ന് അറിയില്ല. എനിക്ക് അറിയില്ലെന്നേ. ഇതെന്താ ഇത് പറയാനാണോ താൻ ഇങ്ങോട്ട് വന്നത്? അതെന്നെ, അതായത് എനിക്ക് അറിയാത്തത് കൊണ്ട് നിന്നോട് ചോദിക്കാന്ന് വിചാരിച്ചിട്ടാ. പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നീ പറഞ്ഞു. തനിക്കപ്പൊ പായസം ഉണ്ടാക്കാൻ അറിയില്ലേ? അപ്പെന്താ താൻ എന്നോട് പായസത്തിന്റെ റെസിപ്പി ചോദിക്കാൻ വന്നതാണോ? അല്ല, താൻ വീണ്ടും എന്നെ ശശിയാക്കാനുള്ള പുറപ്പാടാണല്ലോ. അങ്ങോട്ട് എന്തിനാ നോക്കുന്നത്? അനിക, എന്താ ചെയ്യുന്നു? ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. റൂഡി ഇവിടെ നിൽക്കുമ്പോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അല്ലല്ലോ, ഇല്ല. രുദ്രൻ ഇവിടെ നിപ്പുണ്ട്, താൻ എന്തായി ചെയ്യുന്നേ? ഏ, ഞാൻ ഇവിടില്ല. ഇല്ലില്ല, ഐ മീൻ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ആ, ഇവിടെ ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ പോടാ. പറഞ്ഞത് അവൻ പൊയ്ക്കോളും. Thank you.
എന്തായിരുന്നു അവിടെ? താൻ എന്താ ഒപ്പിക്കുന്നത്? എന്താ ഒപ്പിക്കുന്നത് നീ പറയുന്നത്? താൻ എന്റെ ശ്രദ്ധ തിരിച്ചുവിടുകയായിരുന്നു അല്ലേ? ഞാനോ? അതെന്തിനാ? അതെന്തിനാണെന്ന് എനിക്കറിയില്ല. എന്നാലും താൻ മനഃപൂർവ്വം എന്റെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിനാ താൻ എന്റെ അടുത്ത് വന്നതും പായസത്തിന്റെ കാര്യം പറഞ്ഞതും. ഇത് രണ്ടും എന്റെ ബലഹീന. ശിവൻ എന്താ ചെയ്തേ? പായസം ഉണ്ടാക്കായിരുന്നില്ലല്ലോ, പണി ഒപ്പിച്ചതായിരുന്നു. ഞാൻ ആ ബാസ്കറ്റ് കിച്ചണിൽ നിന്ന് എടുത്തോണ്ട് പോയത്. ആ ബാസ്കറ്റിനകത്ത് എന്തോ ഉണ്ടായിരുന്നെന്ന് ഉറപ്പാ. അവരെല്ലാരും കൂടി അതാ ഒളിപ്പിക്കുന്നെ. അയ്യോ, ചിരി നോക്കിയേ ഇത്. അത് ശരി, അപ്പൊ ഓമാണ് ആ ബാസ്കറ്റ് അവിടെ വെച്ച്. കണ്ടില്ലേ, ഈ ബാസ്കറ്റുമായിട്ട് ഇവർക്ക് മൂന്ന് പേർക്കും എന്തോ കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതല്ലേ. ഞാൻ അതിനകത്തിരുന്ന തുണി മിഷനിലേക്ക് ഇടാൻ പോയപ്പോഴാണ് രുദ്രൻ ഓടിക്കതച്ച് അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് എന്നോട് ഓരോന്ന് ചുമ്മാ പറഞ്ഞോണ്ടിരുന്നപ്പോ ശിവൻ അങ്ങോട്ടേക്ക് വന്ന് എന്നെ കയറി. എന്താ ചെയ്തേ? എന്താ ചെയ്തെന്ന് പറ. വല്യേട്ടന് എന്താ ചെയ്തേ അക്കച്ചി? എന്ത് ചെയ്യാനാ? കറക്കി കുത്തി എന്തൊക്കെയോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എന്തോ റിലേ പോയ രീതിയിലുള്ള സംസാരമായിരുന്നു. നമ്മുടെ വല്യേട്ടനോ? വല്യേട്ടൻ എപ്പോഴും വളരെ സെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ പറയാറ്. ഞാനും അതന്നെ ഓർത്തത്. തലയും വലയും ഇല്ലാത്ത രീതിയിൽ എന്തൊക്കെയോ വർത്താനം എന്നോട് പറഞ്ഞു. പെട്ടെന്ന് പായസം ഉണ്ടാക്കണമെന്നും പായസം ഉണ്ടാക്കാൻ അറിയില്ലെന്നും പായസത്തിന്റെ റെസിപ്പി വേണമെന്നും. അല്ല, ഈ പായസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒന്ന് വീണുപോയി. വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കാണില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്നതാണല്ലോ. ഞാൻ ആ കാര്യവും പറഞ്ഞുകൊണ്ട് നിന്നപ്പോ രുദ്രൻ ദേവ് കൃത്യമായിട്ട് ആ അവസരം മുതലെടുത്ത് ബാസ്കറ്റുമായിട്ട് മുങ്ങി. അപ്പൊ അതിനുള്ള അർത്ഥം എന്താന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും ആ വട്ടിക്കകത്ത് നമ്മൾ ആരും അറിയാൻ പാടില്ലാത്ത എന്തോ ഒന്ന് ഒളിപ്പിച്ചിട്ടുണ്ട്. അവരെന്താ അങ്ങനെ ഒളിപ്പിക്കുന്നേ? അതിപ്പോ അവർക്കും ദൈവത്തിനും മാത്രമേ പറയാൻ കഴിയൂ. അവര് പറയില്ലല്ലോ, കുരുട്ട് ബുദ്ധി അല്ലാത്തതിന്. അതൊന്നും സാരമില്ല ചേച്ചി, അവർക്ക് ഒളിപ്പിക്കാൻ അറിയാമെങ്കിൽ എനിക്ക് അവരെ കൊണ്ട് പറയിപ്പിക്കാനും അറിയാം. പക്ഷെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനാ? അതിനു വേണ്ടി നമ്മൾ ആദ്യം അവരെ പേടിപ്പിക്കേണ്ടി വരും. പേടിപ്പിക്കാന്ന് പറഞ്ഞാ പ്രേതവും പിശാചൊക്കെ? അങ്ങനെയല്ലേ ചേച്ചി, ഭൂതവും പ്രേതമായിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുന്ന സമയത്ത് സാധാരണ മനുഷ്യൻ ഏറ്റവും ആദ്യം ആര് രക്ഷിക്കാൻ വേണ്ടിട്ടായിരിക്കും ഓടുക? അതിപ്പം നമ്മൾ ആരെ കൂടുതൽ സ്നേഹിക്കുന്നെന്ന് വെച്ചാ? എക്സാക്ട്ലി. സപ്പോസ് നമ്മൾ അവരുടെ ആ മുറിയില് എന്തെങ്കിലും ഒരു വലിയ അപകടം ഉണ്ടാക്കിയത് പോലെ വിചാരിച്ചേ, അപ്പൊ അവര് സ്വയം ഓടുന്നു മാത്രമല്ല, അവരുടെ കൂടെ ഓടുന്ന സമയത്ത് അവര് നമ്മളിൽ നിന്ന് ഒളിപ്പിക്കുന്ന ആ സാധനം എടുത്തോണ്ട് ഓടും. അതെന്തായാലും അവര് പുറത്തേക്ക് എടുത്തോണ്ട് വരില്ലേ? ഇനി ഇവിടെ ഭൂകമ്പം ഉണ്ടായാലും അവരും മുറിയുന്ന പുറത്തു വരില്ല. അവർക്ക് പേടിയുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവാതിരിക്കില്ലല്ലോ. മിഠായി, ഓങ്കരയ്ക്ക് മിഠായി കണ്ട ഭയങ്കര പേടി. രുദ്രനും വണ്ണം വെക്കാന്ന് പറഞ്ഞ അത് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. അതൊന്നുമില്ല ചേച്ചീസ്, ആ പേടിയെ പറ്റില്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യൻ അവന്റെ പ്രാണം രക്ഷിക്കാൻ വേണ്ടി ഓടുന്ന ഓട്ടമില്ലേ, ആ പേടി. ഇനി ഈ വീടിന് വല്ല തീയോ മറ്റോ പിടിച്ചാലേ മനുഷ്യർ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടും. എന്തൊരു ഐഡിയ ഇപ്പൊ ചേച്ചി പറഞ്ഞേ, ശരിക്കും പെർഫെക്റ്റ് ഐഡിയ. ഇല്ല ഇല്ല ഭവ്യ, ഞാൻ ഐഡിയ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ വായിന്ന് ചുമ്മാ എന്തോ പുറത്തേക്ക് ചാടിയതാ. ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും. നിങ്ങളുടെ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ? അതെങ്ങനെ ശരിയാവന? വീടിന് തീ വെക്കാന്നൊക്കെ പറഞ്ഞ അതത്ര ചെറിയ കാര്യമൊന്നുമല്ല. അത് ശരിയല്ല. ഇല്ലെങ്കിലും പുകയുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എന്റെ അക്കച്ചി എന്ന് പറഞ്ഞ. എന്താന്ന് വെച്ചാ ഞാൻ എന്തായാലും ഇപ്പത് പറയുന്നില്ല, പകരം ഞാനത് ആക്ഷൻ ചെയ്ത് കാണിക്കാം. ആ
ഗൗരി നീ എന്താ ചെയ്യാൻ പോന്നേ അനിക കച്ചി ഈ അലാറം മുഴങ്ങുന്നത് എപ്പോഴാ ഇതിന്റെ അടുത്ത് പുക വരുമ്പോഴല്ലേ ഈ മെഷീൻ പുക വലിച്ചു തുടങ്ങുമ്പോ അത് പതിയെ അലറാൻ തുടങ്ങും അപ്പൊ വീട്ടിൽ തീ പിടിച്ചെന്ന് എല്ലാരും വിചാരിച്ചോളും ഗൗരിയേച്ചി ആള് കൊള്ളാട്ടോ ഭയങ്കര സ്മാർട്ട് ആണല്ലോ എന്ന് പറഞ്ഞ ഭാരത സ്ത്രീകളെ പിടിച്ചാ കിട്ടൂലല്ലേ താങ്കു താങ്കു സെടാ ഈ പീപ്പി ശബ്ദം ഉണ്ടാക്കാത്ത എന്താ ആ ചന്ദനത്തിരികളെ കുറച്ചുകൂടെ അടുത്തോട്ടൊക്കെ കൊണ്ടുചെല്ലേ അപ്പൊ എന്തായാലും ശബ്ദം വരും ഇതെന്താ ഇപ്പോഴും ഒരു ഒച്ചയും വരുന്നില്ലല്ലോ അങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയില്ലല്ലോ ഫയറെല്ലാം പിന്നെ ശബ്ദം ഉണ്ടാക്കാനുള്ളല്ലേ അത് ഒബ്രോയ്സിന്റെ അലാമ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല ഏയ് അല്ലല്ല എനിക്ക് തോന്നുന്നത് ഇത് കേടായിട്ടിരിക്കുന്ന അയ്യോ എന്ന് വെച്ചാ എന്താ അർത്ഥം നാളെ ശരിക്കും മാൻഷനെ തീ പിടിച്ചാലും നമുക്ക് അറിയാൻ പറ്റില്ല അയ്യോ അതൊരു അപകടം പിടിച്ച കാര്യാ നമ്മളെല്ലാരും കിടന്ന് ഉറങ്ങുമ്പോ രാത്രി തീ പിടിച്ച കട്ട വേഗുന്ന പോലും നമ്മൾ അറിയില്ല ഇല്ല കിരണിനോട് ഉടനെ ഇതിനെ കുറിച്ച് സംസാരിക്കണം സെക്യൂരിറ്റി സിസ്റ്റം നല്ലോണം ചെക്ക് ചെയ്യാൻ പറയണം ഇപ്പൊ എന്താ സംഭവിക്കാന്ന് ആർക്കറിയാം ഈ വീടിന്റെ ഉടമസ്ഥ ഇപ്പൊ ഞാനല്ലേ എല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടി വരും ഒത്തിരി ചെലവാവുന്ന തോന്നുന്നു ഇതെല്ലാം ഞാൻ എവിടെ ചെന്ന് ഒപ്പിക്കും ഒബ്രോയ് മാൻഷന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാന്നേ ആദ്യം നമുക്ക് നമ്മുടെ മിഷനിൽ ശ്രദ്ധിക്കുക അതല്ലേ നല്ലത് എന്റെ പിപ്പി നീ ഇങ്ങനെ പുക തിന്നോണ്ടിരുന്നാൽ എങ്ങനാ അലറ് അലറ് അലറടാ ഗൗരി അത് വിട് താഴെ ഇറങ്ങ വേറൊരു തട്ടുപൊളിപ്പൻ പ്ലാൻ പറയാം ഇതാ ഇറങ്ങാൻ പോന്നില്ല എന്നാ വാ താഴേക്ക് ഇറങ്ങി വാ പതുക്കെ പതുക്കെ ഇറങ്ങ അങ്ങനെ ആ പ്ലാനും പൊളിഞ്ഞു എത്ര പെട്ടെന്ന് നമ്മൾ അപ്പൂട്ടനായിട്ട് അറ്റാച്ച്ഡ് ആയത് ഇവൻ എന്തെങ്കിലും പറ്റുന്ന കാര്യം എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല ഇനി ഒരിക്കലും നമ്മൾ അപ്പൂട്ടനെ ഒരു മിനിറ്റ് നേരത്തേക്ക് പോലും ഒറ്റയ്ക്ക് വിടാൻ പാടില്ല നമ്മളിൽ ആരെങ്കിലും ഒരാൾ എല്ലാ സമയത്തും അപ്പൂട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം ഗുഡ് ഐഡിയ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താലോ നമുക്ക് ഈ വർക്ക് ഷെയർ ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോട്ടൻ നമ്മളുടെ ഒരാളുടെ കൂടെയെങ്കിലും എപ്പോഴും ഉണ്ടാവുമല്ലോ ശരിയാ അങ്ങനെയാകുമ്പോൾ എനിക്ക് ജിമ്മിന് വേണ്ടിയുള്ള സമയം സോ ഇറ്റ്സ് ഡിസൈഡഡ് ഓക്കെ ഒരു കാര്യം ചെയ്യാം രുദ്രൻ ഇന്ന് അപ്പോട്ടൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കട്ടെ നാളെ പകൽ മുഴുവൻ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇവൻ്റെ കാര്യങ്ങൾ നോക്കാം അങ്ങനെയാകുമ്പോൾ ഇവിടെയുള്ള ആർക്കും ഇനി നമ്മുടെ മേലെ സംശയം ഉണ്ടാവില്ല ഓക്കെ അല്ലേ രുദ്ര റൂഡി രണ്ട് ബേബീസിന്റെ കാര്യങ്ങൾ ഒരുമിച്ച് നോക്കാനുണ്ട് അവൻ വല്ലാതെ ടയർഡായിട്ടുണ്ടോ എന്നൊരു കാര്യം ചെയ്യാം ഇന്ന് രാത്രി ഞാൻ അപ്പുട്ടൻ്റെ കൂടെ വിടുന്നോളാം നീ ഇപ്പോൾ റെസ്റ്റ് എടുത്തു നോട്ട് ഹാപ്പനി ഞാൻ നിങ്ങളെ രണ്ടുപേരും ഒറ്റയ്ക്ക് വിട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഓക്കെ ഇങ്ങോട്ട് വാ അവൻ അവിടെ കൊണ്ടുപോയിക്കെടുത്ത് ഓ പിങ്കിയോ സമ്മതിച്ചിരിക്കുന്നു ദേവേട്ട നിങ്ങളുടെ തോന്നിവാസങ്ങളൊക്കെ ഇപ്പൊ സകല പരിധിയും വിട്ടിരിക്കുന്നു അല്ലേ ഇത്രയും വർഷങ്ങളായിട്ട് ജാനകി എടുത്തി മണ്ടിയാക്കുന്നതിൽ നിങ്ങൾക്കൊരു മടുപ്പും തോന്നുന്നില്ലേ ഇപ്പോഴും ആ പാവത്തിന്റെ പ്രതീക്ഷകൾ വെച്ചാ നിങ്ങൾ കളിക്കുന്നത് ഒരുപക്ഷെ വേറെ ആരെങ്കിലും ആയിരുന്നു എന്നോട് ഇത് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ മറുപടി കൊടുക്കാൻ നിൽക്കില്ലായിരുന്നു പക്ഷെ നിന്റെ വായിൽ നിന്ന് ഇത് കേട്ടപ്പോ സത്യത്തെ എനിക്ക് ചിരിക്കാനാ തോന്നേ ആരുടെയെങ്കിലുമൊക്കെ സ്വപ്നം ഇല്ലാതാക്കുന്നതും ആരെങ്കിലും മണ്ടന്മാരാക്കുന്നതെല്ലാം നിനക്ക് ഇഷ്ടമുള്ള ഒരു പാസ്റ്റ് ആയിരുന്നല്ലോ ഇവിടെ ശിവനോടും അനിക്കയോടും നീ ചെയ്തതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യം സ്വന്തം മകന്റെ സന്തോഷം നിനക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു ചേട്ടത്തിയുടെ സന്തോഷം സംരക്ഷിക്കാൻ എനിക്ക് ഈ ലെക്ചർ തരുന്നതിന് മുമ്പ് നിനക്ക് ഒട്ടും നാണം തോന്നിയില്ലെങ്കിൽ ഓ മൈ മദർ നിങ്ങളുടെ ഈ വാക്ക് കേട്ട് നിങ്ങൾ സത്യസന്ധതയുടെ പര്യായം തോന്നുമല്ലോ ചെറുപ്പം മുതൽ നിങ്ങൾ ചെയ്ത എല്ലാ തോന്നിവാസങ്ങളും നിങ്ങളൊക്കെ നന്നായിട്ട് എനിക്കറിയാം ദേവേട്ട നിനക്കറിയോ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് അഥവാ നിന്നെപ്പറ്റി ഞാൻ എന്തെങ്കിലും ഇവിടെ പറഞ്ഞാൽ എല്ലാവരും അത് വിശ്വസിക്കും പക്ഷെ നീ എന്തെങ്കിലും പറഞ്ഞാൽ അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം നിന്റെ പ്രവൃത്തികൾ കൊണ്ട് നിനക്ക് വിലയില്ലാണ്ടായി അതുകൊണ്ട് നീ ഇനി ഇവിടെ കിടന്ന് ചലച്ചതുകൊണ്ടൊരു കാര്യമില്ല
And now, just imagine. അഥവാ ഞാനിപ്പോ ശിവനോട് അനിക്ക് ഈ വീട് വിട്ടു പോയതിന്റെ കാരണം നിന്റെ അമ്മ തന്നെയാണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ അവന്റെ കണ്ണിൽ നിന്റെ വില എന്തായിരിക്കും? ആക്ച്വലി ഞാനായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത്. കാരണം അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നീ തന്നെ ഇപ്പോ നിന്റെ ശത്രുവായി മാറിയിരിക്കുകയാണ്. അതായത് സ്വന്തം പ്രവൃത്തി കൊണ്ട് എല്ലാവരെയും അകറ്റി എന്നർത്ഥം. ഇനിയും ഇങ്ങനെ ഉത്കണ്ഠപ്പെടണമെന്ന് നിർബന്ധമാണെങ്കിൽ സ്വന്തം കാര്യത്തിലായിക്കോ. കാരണം ജാനകിയുടെ അടുത്ത് ഇപ്പൊ രണ്ട് ആൺമക്കളുണ്ട്, പക്ഷെ നിന്റെ അടുത്ത് ഇപ്പൊ ആരുമില്ലാത്തൊരവസ്ഥയാണ്. ഐ ക്യാൻ ഫോഴ്സ് ടു സീ ദ ഫ്യൂച്ചർ ആൻഡ് യു വിൽ ബി മിസറബിൾ ലൈഫ്. എനിക്ക് നിങ്ങളോട് സെയിം ടു സെയിം തന്നെയാ പറയാനുള്ളത്. കാരണം നിങ്ങളുടെ ഈ പ്രവൃത്തികൾ കൊണ്ടേ നിങ്ങളുടെ ഭാര്യയ്ക്കൊപ്പം നിങ്ങളുടെ രണ്ട് മക്കളും പോയിക്കളയും. ഓംകാരി അല്ലെങ്കിലും നിങ്ങളെ അച്ഛനായിട്ട് കാണുന്നില്ല. അധികം വൈകാതെ ഓംകാരിയെ പോലെ ഒരു ഉദ്രനും നിങ്ങളെ വെറുക്കും. അതുകൊണ്ട് വയസ്സാകുമ്പോ എന്നേക്കാൾ മുമ്പേ ആരുടെയെങ്കിലും കാര്യം ഓമൈ മദർ ആവുമെങ്കിൽ അത് നിങ്ങളുടേതായിരിക്കും. അത് മാത്രല്ല, ഇന്നലെ ആരെ കണ്ടത്? എക്സാക്ട്ലി, ഞാനാ കണ്ടത്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഏട്ടത്തിയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പോവാ. നിനക്ക് ചെയ്യാനുള്ളതെല്ലാം നീ അങ്ങ് ചെയ്യേ. തൽക്കാലം നിന്നെ തടയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. And the fact of the matter is, നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ജാനകി ദേ എവിടെയുണ്ട്? ഇനി സമയം കളയണ്ട. മനത്തെ പാൽ കടവിൽ പവിഴ കൽപ്പടവിൽ വാടാ പൂവിതറും കൺമണിയേ. മനത്തെ പാൽ കടവിൽ പവിഴ കൽപ്പടവിൽ വാടാ പൂവിതറും കൺമണിയേ. അങ്ങനെ വരുമ്പോ എനിക്ക് നിങ്ങളുടെ പേരിലും പിന്നെ എന്റെ പേരിലും IPC Act 441-445 പ്രകാരം ക്രിമിനൽ ട്രസ്പാസിംഗിന് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. പണ്ടുള്ളവര് പറഞ്ഞിട്ടില്ലേ, എവ്രിതിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ചേച്ചി ധൈര്യമായിട്ട് തുറക്ക്, തുറക്ക്, തുറന്ന. വേണ്ട വേണ്ട ചേച്ചി, ലൈറ്റ് ഒന്നും ഇടാൻ നിൽക്കണ്ട. അതും കണ്ടുകൊണ്ട് അവരെങ്ങനെ എണീച്ചു വന്നാലോ, അതുകൊണ്ട് വേണ്ട. നോക്കാവാ. നിങ്ങൾ രണ്ടുപേരും എന്നെ ഫോളോ ചെയ്താൽ മതി. എനിക്ക് എത്ര ഇരുട്ടാണെങ്കിലും നന്നായിട്ട് കാണാൻ പറ്റും. ലൈറ്റ് ഇട്ടുകൊണ്ട് വന്നാൽ മതിയായിരുന്നു, ഒരു കുന്തും കാണുന്നില്ല. വന്നു കാതിൽ പറഞ്ഞു, നീ എന്നും എന്നും എൻ്റെതു മാത്രം.
മിടിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തടുകവേ ഇനി നീയുണ്ടെന്നും കൂടെ നിലവേകാൻ തിങ്കളെ ഒരു ചെറുനോവും ചിരിയാക്കി എൻ പാതിമയ്യ എന്നാ പിന്നെ എന്തിനാ വന്നത്? നീയാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നത്. നീ ഇപ്പൊ എന്റെ മുറിയിലുള്ളത്. ഞാൻ മാറണം. എന്റെ മോളാരി വന്ന് കിടക്കുന്നേ? എന്നാ പിന്നെ പൊക്കോന്നേ. എടുത്തിയെല്ലാം വ്യക്തമായിട്ട് കേട്ടല്ലോ. സ്വന്തം തെറ്റുകൾ ദേവേട്ടൻ സ്വയം സമ്മതിച്ചു തന്നിരിക്കുക. ഏട്ടത്തേക്ക് എന്നെയല്ലേ വിശ്വാസം ഇല്ലാത്ത? ദേവേട്ടന് നല്ല വിശ്വാസമാണല്ലോ. ആ ദേവേട്ടൻ തന്നെ ഇപ്പൊ ചതിച്ചോണ്ടിരിക്കുന്നത്. ദേവേട്ടൻ ആ പെണ്ണിനെ കൊണ്ട് കറങ്ങി നടക്കാൻ കാരണം ഏട്ടത്തീടെ അമിത വിശ്വാസം ഒന്ന് മാത്രം. ഓ മൈ മദർ, ഏട്ടത്ത് ചിരിക്കുവാണോ? ഇത് കേട്ടപ്പോ ഏട്ടത്തേക്ക് ഷോക്സ് ഒന്നും ആയില്ലല്ലോ. എന്താ പറ്റിയ? ഞാൻ നിന്റെ കാര്യം ഓർത്ത് ചിരിച്ചതാ മിക്കി. നീ ഒരിക്കലും നേരെയാവില്ല. എന്റെയും ദേവന്റെ ഇടയ്ക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ നീ എന്തൊക്കെ ശ്രമങ്ങളാ നടത്തുന്നേ? ഞാൻ ഒരു ശ്രമങ്ങളും നടത്തുന്നില്ല ഏട്ടത്തി. സത്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ. സത്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ എന്റെ അടുത്ത് ഇതുപോലെ അനാവശ്യവും പറഞ്ഞോണ്ട് വരുമെന്ന് ദേവൻ എന്റെ അടുത്ത് വളരെ മുന്നേ പറഞ്ഞിരുന്നു. എന്തായാലും നിന്റെ ഈ റെക്കോർഡിങ്ങിന്റെ പ്ലാൻ നന്നായിട്ടുണ്ട്. വാട്ട്സ് റോങ് വിത്ത് യു പിങ്കി? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മറ്റുള്ളവരെ വിഷമിപ്പിക്കുമ്പോ നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നേ? ശിവനോട് ചെയ്തത് പോരാഞ്ഞിട്ടാണോ? പുതിയ അടവുകളായിട്ട് നീ ഇപ്പോ എന്റെയും ദേവന്റെയും പിന്നാലെ കൂടിയിരിക്കുന്നേ. നിന്റെ അടവുകൾ ഒരു തവണ ഫലിച്ചെന്ന് കരുതി എല്ലാ തവണയും അത് ഫലിക്കുമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. എന്റെ പേഴ്സണൽ ലൈഫിൽ നീ ഇന്റർഫിയർ ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. സോ മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഓ മൈ മദർ, ദേവേട്ടന്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി. കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോ ഇവരും എന്റെ നേരെ വരുന്നു. ഇവരെയൊക്കെ സഹായിക്കാൻ ശ്രമിച്ച ഞാനാ ഇപ്പൊ ശരിക്കും മണ്ടിയായത്. കുഴപ്പമില്ല, അധികം വൈകാതെ ഏട്ടന്റെ കള്ളത്തരം കണ്ടുപിടിച്ച് ഞാൻ ഇവരുടെ രണ്ടുപേരുടെ വായടപ്പിക്കും. അപ്പൊ നിങ്ങൾ ഈ കുഞ്ഞിനെയാണ് ഇത്രയും നാൾ ഒളിപ്പിച്ചത്? ഇതിനല്ലേ താൻ ലാപ്ടോപ്പിൽ കുഞ്ഞുങ്ങളെ കുറിച്ച് വായിച്ചോണ്ടിരുന്നത്? അപ്പൊ ആ ഉടുപ്പ് വാങ്ങിയതും ഈ കുഞ്ഞിനു വേണ്ടിയായിരുന്നല്ലേ? അപ്പൊ ആ പാലും കുഞ്ഞിന് വേണ്ടിട്ടായിരുന്നല്ലേ? ആ തുണി ബാസ്കറ്റിനകത്തും ഈ കുഞ്ഞു തന്നെ ആയിരുന്നില്ലേ? ഞാനിതിനെ വാഷിംഗ് മെഷീനിൽ ഇടാൻ തുടങ്ങിയതായിരുന്നു. എങ്ങാനും ഞാൻ ഇട്ടിരുന്നെങ്കിലോ? അതൊക്കെ ഇരിക്കട്ടെ, ഈ കുഞ്ഞ് ആരുടെയാണെന്ന് പറ. നിങ്ങളാരും എന്തോന്നും മിണ്ടാത്ത, കുഞ്ഞ് ആരുടേതാന്നല്ലേ ചോദിച്ചേ? We don't know, but ഒരു പക്ഷേ ഈ കുഞ്ഞ് ഞങ്ങൾ മൂന്നുപേരിൽ ആരെങ്കിലും ഒരാളുടെ ആവാം. എന്തെങ്കിലും ഒന്ന് ആലോചിക്കാൻ സമയം കിട്ടിയിട്ട് വേണ്ടേ? ഇവൻ വന്നതിന് ശേഷം ഞങ്ങൾ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയിരുന്നു. ഇത് ഞങ്ങളെ ഒളിപ്പിക്കേണ്ട കാര്യം എന്തായിരുന്നു?
അല്ലാതെ പിന്നെ എന്ത് ചെയ്യണം? ഇവൻ വന്ന ബാസ്കറ്റിൽ ഞങ്ങൾ മൂന്ന് പേരിൽ ഒരാളാണ് ഇവന്റെ അച്ഛൻ എന്ന് എഴുതിയ ഒരു നോട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതെങ്ങനെയാ നമ്മൾ അറിയുന്നത്? ഡിഎൻഎ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ആരുടേതാണെന്ന് അറിയാൻ പറ്റും. ആരുടെയാണെങ്കിലും കൊള്ളാം, ഇപ്പൊ ഇവനെ നോക്കുക എന്നുള്ള കാര്യം ഇമ്പോർട്ടന്റ്. ആഫ്റ്റർ ഓൾ ഇവനും ഒരു ഒബ്രോയാണ്. അപ്പൊ ഈ കുഞ്ഞ് നിങ്ങൾ മൂന്ന് പേരിൽ ആരുടേതുമാകാം, തന്റേതും ആകാം. ഡിഎൻഎ ടെസ്റ്റിലൂടെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അതിനർത്ഥം കല്യാണത്തിന് മുമ്പ് തന്നെ നിങ്ങള് ഇനി ടെസ്റ്റ് റിപ്പോർട്ടിൽ കുഞ്ഞ് നിങ്ങളുടേതാണെന്ന് തെളിഞ്ഞാലോ? ഇനി അഥവാ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ we will handle it. കുഞ്ഞിന്റെ കണ്ണ് കണ്ണ് ശരിക്കും പൂച്ചക്കണ്ണ, ശരിക്കും വെള്ളിയേട്ടനെ പോലെയുണ്ട്. പക്ഷെ വെള്ളിയേട്ടൻ ഇത്ര കെയർലെസ് ആവില്ല. അതുപോലെ ഓംകാര ചേട്ടനാണെങ്കിൽ നോ വേ, ഹി ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇനി ബാക്കിയുള്ളത് ഞാനാ. അപ്പോ ഈ കുഞ്ഞ് എന്റേതാവാൻ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. അതെന്താ ഇല്ലാതെ? അതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പണിയല്ല. എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ലെന്നോ? അതെ, ഹലോ, ഞാൻ ലേഡി കില്ലറാ. കോളേജിലെ പെമ്പിളാരെ ജാതേട്ടന്റെ പറഞ്ഞു നടക്കുമായിരുന്നു. ഡിഎൻഎ ടെസ്റ്റ് എപ്പോഴാ നടത്താൻ പോകുന്നത്? നാളെ. പക്ഷേ ഡിഎൻഎ ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നതുവരെ ഈ ബേബിയുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ മൂന്ന് പേർക്ക് മാത്രമായിരിക്കും. അതുമല്ല, ഞങ്ങൾക്ക് ഇവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇവനാണെങ്കിൽ നിന്നെ അറിയൂല, നിനക്കറിയോ? അറിയാവോ? ഇല്ലല്ലോ. അതുകൊണ്ട് നീ എടുത്താ ശരിയാവില്ല. അറിയോക്കെ? എന്താ എന്താ പറ്റിയ? തന്നെ കണ്ടിട്ട് ഇപ്പൊ ഇവന്റെ അമ്മയാന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ രുദ്രനെ വിളിക്കില്ല. കുഞ്ഞിന്റെ കരച്ചിൽ ഞാൻ നിർത്തിക്കോളാന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ കണ്ടോ. ഓ കുഞ്ഞവേ, കരയല്ലേ മുന്നെ. ഓക്കെ ഓക്കെ, കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും പോയിട്ട് രുദ്രനെ വിളിച്ചോണ്ട് വരാൻ പറ്റോ? ശിവൻ, നീ എന്താ ഈ മണം പിടിക്കുന്നേ? തനിക്ക് സ്മെൽ അടിക്കുന്നില്ലേ? എന്തിന്റെ? കുഞ്ഞ് അപ്പിയിട്ടു. ശിവൻ, കുഞ്ഞിനെ ഇങ്ങനെ അവന്റെ ഡയപ്പർ മാറ്റി. അയ്യോ, അതെന്തിനാ? കുഞ്ഞ് അപ്പിയിട്ടിരിക്കുക. ശിവൻ, ഇങ്ങിതാ എന്റെ പൊന്നുമോനെ ഇങ്ങനെ വന്നേ. അയ്യേ, എന്തായി കാണിച്ചേ? വാവയുടെ കിടക്കിട്ടോ. കാര്യല്ലേ? ഓ ഓ, കാര്യല്ലേ? പതുക്കെ വേണം, അപ്പോട്ടിനെ വിഷമിപ്പിക്കാൻ പാടില്ല. പെൺകുട്ടിക്ക് അപ്പൂട്ടൻ എന്ന് കേക്കാൻ ഒരു സുഖമില്ല. ഒരു മിനിറ്റ്, അപ്പൂട്ടൻ പെൺകുട്ടിയാണോ? അപ്പൂട്ടനല്ലേ, ഇത് അമ്മിണിക്കുട്ടിയാ. അപ്പൂട്ടൻ പെൺകുട്ടിയാണെന്ന്? അപ്പൂട്ടൻ അമ്മിണിക്കുട്ടിയായി പോയോ? ഓ, എങ്ങോട്ട് വന്നേ? കരച്ചിലൊക്കെ നിർത്തട്ടോ. അമ്മിണിക്കുട്ടി വാവാവോ, പൊന്നമ്മിണിക്കുട്ടി വാവാവോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ. ഈ പാട്ട് പാടിയാണോ അമ്മിണിക്കുട്ടി ഉറങ്ങുന്നത്? ഇത് കേട്ടാലേ ഇവൻ ഉറങ്ങുള്ളൂ, ഇവള് ഉറങ്ങുള്ളൂ. സാരമില്ല. മാനത്തെ പാൽക്കടവിൽ പവിഴ കൽപ്പടവിൽ വാടാ പൂവിതറും കൺമണിയേ. മാനത്തെ പാൽക്കടവിൽ കൺമണിയേ.
കണറേനു അണിഞ്ഞൊരു പൂവിരൽ അഞ്ജനമെഴുതി മിഴിഞ്ഞൊരു മധുരിമയാളിലകിനും പുഞ്ചിരിയ മാനത്തെ പാൽക്കടവിൻ പവിഴ കൽപ്പടവിൻ വാടാപ്പൂവിതറും കൺമണിയേ മാനത്തെ പാൽക്കടവിൻ പവിഴ കൽപ്പടവിൻ വാടാപ്പൂവിതറും കൺമണിയേ Where is the baby? Tension ആവണ്ട ബേബി സേഫ് എവിടെയാണെന്ന് ചോദിച്ചേ ദേ എവിടെയുണ്ട്